ഞാനൊരു പാട്ട് പാടുന്ന ബേബി ഡോളിനെ മേടിച്ചാലേ പറഞ്ഞത്. ആരടുത്ത്? ടെക്സ്റ്റേജിനടുത്ത്. പിന്നെ അത് പ്രതീക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് കിടത്തില്ല. വരൂലേ, കരണ കേട്ടാ. ഓ, എന്തോ അത്? ഓ, മോള് ഗൾഫിൽ നിന്ന് പറയുന്ന ഒരുക്കങ്ങളാണല്ലേ. പിന്നെ മോള് ഗൾഫിൽ നിന്ന് വരുന്ന പിന്നെ ഒരുക്കങ്ങൾ വേണ്ടേ? അല്ലെങ്കിൽ മുട്ടക്കറിയും ചോറും മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതിയാ? ആ, എല്ലാം ഉണ്ടാക്കി വൈ. ഫ്ലൈറ്റ് ഇറങ്ങിയാലും ഇവിടെ ഇറങ്ങൂല, അതായത് ഉൾപ്പെള്ളത്തോട്ട് പോകും. ഓ, മോളോട് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു, അപ്പൊ മോള് വരണ്ടാന്ന് പറഞ്ഞു. അതിന്റെ വിഷമം അല്ലേ? പിന്നെ മൂന്ന് വെള്ളിയാഴ്ച അല്ലേ ഗൾഫിൽ പോയിട്ട്. പറഞ്ഞാത്തൊന്നും 10-15 വർഷം ഗൾഫിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ചെല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു. ആരെയാണ് നിങ്ങളോട് അവള് വരണ്ടാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? എന്ത് കാര്യം? ആ, അതൊരു സസ്പെൻസ് ആയിരുന്നു. എന്ത് സസ്പെൻസ്? അവള് വരുമ്പോ ഒറ്റയ്ക്കല്ല വരണത്, സിദ്ധു ഉണ്ട്. അപ്പൊ അത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഇതിപ്പോ ഇപ്പൊ സർപ്രൈസ് അല്ല, ഇപ്പൊ നമ്മളെ പറഞ്ഞോണ്ട് ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞു. കണ്ടുപിടിക്കുക അത്ര വലിയ ബുദ്ധിയുടെ കാര്യമൊന്നുമില്ല. ചേച്ചി ഇങ്ങോട്ട് വരും, ഫസ്റ്റ് ക്ലാസ് അഭിനയമായിരിക്കും. അങ്ങനെ അഭിനയിച്ച് തള്ളുമ്പോ നമ്മളത് വിശ്വസിക്കണം. വിശ്വസിച്ച് നമ്മള് സർപ്രൈസ് ആയതുപോലെ നമ്മൾ അഭിനയിക്കണം അല്ലേ. ഇനി വരുമ്പോ കാണാം അഭിനയം. എന്തൊക്കെ ഉണ്ടാക്കിയമ്മ? ഉണ്ടംപൊരി പൊരിച്ചതും സവാള പൊരിച്ച് പുഴുങ്ങിയത്. അറിയാൻ താല്പര്യമില്ലേ പറഞ്ഞ പോരെ. ഇനി കൊറേ ദിവസം ചേച്ചിയുടെ ചാട കാണണല്ലോ. എന്ത് ചാട? ഇത്രയും ദിവസം ഗൾഫിൽ പോയി നിന്നിട്ട് വരുവല്ലേ, അപ്പൊ അത് മൊത്തം നമ്മുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞു നമ്മളെ കൊല്ലണമല്ലോ. അത് കേട്ടാ. പിന്നെ കുഴിപ്പടത്ത് പോയി കഴിഞ്ഞാലും ചാടയാ. നമ്മള് ചാട കണ്ട് സഹിച്ച് കൊണ്ടുവരും. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. കണ്ണാടി കൊള്ളാല്ല, നോക്കട്ടെ. അത് അവിടെ ഇരുന്നോട്ടെ കേട്ടാ. അച്ഛനെന്തിയാ? അച്ഛനാ, അച്ഛനോട് വഴക്കാണ്. എന്തിനാ വഴക്ക്? അച്ഛൻ വരട്ടെ എന്ന് വെച്ചില്ലേ എയർപോർട്ടിലേക്ക് വിളിക്കാൻ, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞില്ലേ. എന്റെ അമ്മ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ വരെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. വെറുതെ എന്തിനാ അച്ഛനെ മെനക്ക് എടുത്തത്? അതുകൊണ്ടാണ് ഞാൻ ടാക്സി പിടിച്ച് വന്നോളാന്ന് പറഞ്ഞത്. അച്ഛന്റെ സങ്കടമല്ലേ, അതൊക്കെ ഞാൻ മാറ്റി എടുത്തോളാം. അല്ല സിദ്ധു എവിടെ? സിദ്ധു എവിടെ? അതിന് ഞാൻ ഒറ്റയ്ക്ക് വരുന്നു അമ്മ എടുത്ത് പറഞ്ഞത്. എന്താടാ? എന്താ? അല്ല ചേച്ചി, ഇത്രയും ദൂരം ഗൾഫിൽ നിന്ന് ഇവിടെ വരെ ഫ്ലൈറ്റിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ടാക്സിയിലൊക്കെ ഒറ്റയ്ക്ക് വന്നതല്ലേ, അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് തിരിച്ചു വരാനും അറിയാം. ചേച്ചി ലഗേജ് എവിടെ? നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഇങ്ങനെ ഉണ്ടോട്ടോ. അല്ലമ്മ, ചെലപ്പോ ഒരു കൈ സഹായത്തിന് ആവശ്യം വരും, കൊറേ ഉണ്ടെങ്കിലേ. ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഞാൻ വരാം. വേണ്ട വേണ്ട, ഒരു പെട്ടിയുള്ള. പിന്നെ നീ എത്ര പെട്ടി പ്രതീക്ഷിച്ചു? നാലോ അഞ്ചാറ് പെട്ടി പ്രതീക്ഷിച്ചു. നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതം. പെട്ടി എടുക്ക, എടുക്ക. ഒരു പെട്ടിയല്ലോ, ഒന്നേ ഉള്ളല്ലോ. ഈ കൂളിംഗ് ഗ്ലാസ് ഉള്ളോ? നിന്നേക്കാൾ വലുതാണല്ലോ ഇത്. സൈസ് കിട്ടിയില്ല. ഈ സൈസിനൊക്കെ കിട്ടണമെങ്കിൽ പാറക്കുട്ടിയുടെ വല്ലതും മേടിക്കേണ്ടി വരും, എന്നാലും വലുതായിരിക്കും. പെട്ടി പൊട്ടിക്ക. എന്ത്? അല്ല, മേത്ത് കുറച്ച് വെള്ളം വീണപ്പോഴേ ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞതാ. അപ്പൊ ഗൾഫിൽ പോയതിനു ശേഷം ചേച്ചി ഇത്ര നാളും കുളിച്ചില്ലല്ലേ. എടാ, അവിടെ ചൂടുവെള്ളം അല്ലേ, നാട്ടിലെ പോലത്തെ തണുത്തുള്ളൊന്നും അവിടെ കിട്ടില്ലല്ലോ. ഏത് പെട്ടി? ഒരു പെട്ടിയല്ലേ ഉള്ളൂ, അതാ പറയാ പൊട്ടിക്കുന്ന. അത് പൊട്ടിക്കാം. എടി, നാലഞ്ച് പെട്ടി കൊണ്ട് വേറൊരാൾ ഇപ്പൊ എത്തും. മനസ്സിലായില്ല. ആര് വരൂ?
ചേച്ചി സത്യം പറയല്ലേ, മോത്ത് നോക്കി പറഞ്ഞോ ഒന്നും തോന്നരുത്. എന്താ കഥ കാര്യം പറ, ചേച്ചിക്ക് കവിത എഴുതാനും അറിഞ്ഞൂടാ, അതേപോലെ തന്നെ അഭിനയിക്കാനും അറിഞ്ഞൂടാ. എന്താന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടെങ്കിൽ ടക്കനെ പറഞ്ഞങ്ങ് തീർക്കണം, ഇട്ട് ലാഗ് അടിപ്പിക്കരുത് പ്ലീസ്. സേവ് ചെയ്ത് അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞേ, ഒരു മണിക്കൂറിനകം അച്ഛൻ വരും, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. മതി, അച്ഛൻ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇനി വേറെ ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ, അഡീഷണൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഓർഡർ സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കാം. വേറെ ആര് കഴിക്കാൻ വരാനാ? വേറെ ആരെങ്കിലും കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ? എന്നാടാ കേശു? ഓ ഉണ്ട് ചേച്ചി, ഗൾഫിൽ ഇങ്ങോട്ട് വരുന്ന പ്രമാണിച്ചു 1000 പേർക്ക് സമൂസത്തി നടത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ആരെയും കാണാനില്ലല്ലോ. കളിക്കല്ലേ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ടക്കണ പറയണോ? ഞാൻ കുറെ നേരം ഇട്ട് ഞാൻ പറയണ്. അളിയനോടെ അളിയനോടെ കൊണ്ട് വെച്ചേക്കണ്. അളിയനും ഞാനും ഒരുമിച്ചാ വന്നത്. എന്നിട്ട് അളിയനും ഞാൻ അവിടെ വാഴക്കാല ജംഗ്ഷനിൽ നിർത്തിയേക്കുവാ. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോ അളിയൻ വന്നിട്ട് നിങ്ങളൊക്കെ എനിക്ക് ഭക്ഷണം തന്നാ മതി. ഓ, ഒരു പുച്ഛത്തിൽ ഒതുക്കിയല്ലോ, ഞാനൊരു ആട്ടാണ് പ്രതീക്ഷിച്ചത്. ഓ അച്ഛൻ വിളിക്കാവുന്നില്ലെങ്കിൽ എന്ത്? മോളിഞ്ഞ് എത്തിയല്ലേ അച്ഛാ. അച്ഛന് സൈഡിൽ തിരക്കല്ലായിരുന്നു അച്ഛാ, അതുകൊണ്ടല്ലേ അച്ഛന് ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങ് പോന്നേ. ഒരുമിച്ച് വരാനിരുന്നാച്ചാ, പക്ഷെ സിദ്ധുവേ കമ്പനി മാറുവാ, അപ്പൊ പേപ്പറൊക്കെ കൊടുത്തിട്ടേക്കുക, അപ്പൊ ഒരു മാസം കൂടെ അവിടെ നിക്കണ്ട വരും. അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോ കഴിഞ്ഞ് വരുമല്ലേ. ഗൾഫുകാരി എത്തിയോ? ഓ ഞാൻ രാവിലെ ലാൻഡ് ചെയ്തോളൂ. ഓ, വിമാനം പാറമട വീടിന്റെ വാതിലായിരിക്കും കൊണ്ട് നിർത്തിയത്. ഞാൻ പൈലറ്റിനോട് ചോദിച്ചാൽ ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റൂലെന്ന് പറഞ്ഞു. കൂടുതൽ തമാശ പറയല്ലേ. നീയേ ഗൾഫിലോട്ട് പോയപ്പോഴും എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ല. അവിടെ ചെന്നിട്ടെങ്കിലും നിനക്ക് എന്നെ ഒന്ന് വിളിക്കാറുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് വിളിക്കാൻ ചേച്ചിക്ക് വിടുന്ന സമയം ഓൾ ടൈം അളിയന്റെ കൂടെ കറക്കല്ലായിരുന്നു. പിന്നെ ഒന്ന് ഫോൺ ചെയ്യുന്നതിന് ഇത്ര സമയം വേണമല്ലോ. അത് ശരി, വന്നപ്പോ തന്നെ എല്ലാരും വെക്കിട്ടാറ നിക്കോടോ? ഞാൻ കളിമ്പോ അവിടെ തന്നെ നിക്കണതായിരുന്നല്ലോ. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസയുടെ കലാവ് കഴിയുമ്പോ അമ്മമാര് പിടിച്ച് തൂക്കെടുത്ത് ജയിലിടും. എന്നാ കളിമ്പോ ജയിലിൽ തന്നെ നിക്കണതാണ്? ഇതൊന്നും കാണുക കേക്കൊന്നും വേണ്ടല്ലോ. വന്ന് കേറി അല്ല അച്ഛാ, വന്നപ്പോ ഭയങ്കര ദേഷ്യമാണ്. എന്തിനാണ്? അത് സിദ്ധു കൂടെ വരാത്തന്റെ ദേഷ്യോട് കാണിക്കണം. ആ അത് തന്നെ, വരാത്തേനെ അവന് നല്ലത്, അവ ഊരും കൊണ്ട് അവിടെ ജീവിക്കണ്ടോ? ഇതിന്റെ ഇടയിലല്ലേ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒന്നൊക്കെ പറഞ്ഞേനെ, മായോന്നൊക്കെ പറഞ്ഞു, അതാണ് ഞാൻ കുടിക്കാതെ വെച്ചത്. എന്താടാ പാത്രം ഞാൻ സഹായിക്കണ? വേണ്ട, ചോദിക്കണ്ട, അങ്ങ് സഹായിച്ചാ മതി. അയ്യോ, പിന്നെ നിങ്ങളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ടക്കനെ കയറി വന്ന് അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് ബുദ്ധിമുട്ടാവൂല്ലേ? എന്താടാ പറയണത്, ഞാൻ വെറുതെ ഇപ്പൊ സഹായിക്കണം, നിങ്ങൾ പണിയെടുത്തോണ്ടിരിക്കല്ലേ. നീ വെറുതെ ചോദിച്ചാന്ന് എനിക്ക് മനസ്സിലായോണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മറുപടി വന്നത്. അയ്യോ അമ്മൂമ്മോ, ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നല്ലേ, ടക്കനെ വിളിച്ച് അടുക്കള പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? എടാ പാത്രം കഴുകാനൊന്നും അല്ല, അവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതാണ് അവിടെ പോത്തൂരോടെ മറങ്ങുന്നുണ്ട്. അവളുടെ മുഖത്തെ നല്ല ക്ഷീണം ഇല്ലയോ? ഉണ്ടോ? ആ അത് യാത്രയാ കഴിഞ്ഞു വന്നല്ലേ, അതുകൊണ്ട്. അതല്ലടി, അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി, കണ്ണൊക്കെ ഒരുമാതിരി താണിരിക്കുമല്ലയോ? കണ്ണ് പണ്ടുവല്ലേ അങ്ങനെ തന്നെ. ശരിയാണ് എടി. അതല്ല, നീയേ പാറുവിനെ ഗർഭിണിയായിരുന്ന സമയത്തെ, പിന്നെ നിങ്ങൾ രണ്ടുപേരോട് എന്നോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചില്ലയോ? പക്ഷെ ഞാനത് കണ്ടുപിടിച്ചില്ലായിരുന്നോ?
അത് ഓർത്തോണ്ടിരിക്കാണ് ഇപ്പൊ. അത് ഞങ്ങൾ തമ്മിലൊരു ധാരണ ആവട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നല്ലേ. പിന്നെ അത് ഞങ്ങള് ധാരണ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ. ആ അതിനു മുമ്പേ എനിക്കത് മനസ്സിലായിരുന്നു, പക്ഷെ ഞാനത് അപ്പൂപ്പനോട് പറയുകയും ചെയ്തു. അല്ല മുമ്പു, ഇത്രയും കഴിവുണ്ടെങ്കിലേ ഞാൻ ബോർഡ് അടിച്ചു തരട്ടാ. ഡോക്ടർ ഭവാനി ഗൈനക്കോളജിസ്റ്റ് എന്നും പറഞ്ഞോണ്ട് അതാകുമ്പോ പിന്നെ ഗർഭിണികളൊക്കെ നോക്കിയിരിക്കും. കളിയാക്കാടർക്ക, ഞാനേ അവളുടെ അമ്മയാ, അവളുടെ അമ്മൂമ്മേ. എനിക്ക് കാര്യങ്ങളൊക്കെ കേട്ടാലും കണ്ടാലും ഒക്കെ മനസ്സിലാവും. അമ്മ ഇപ്പൊ എന്താ ഉദ്ദേശിക്കണേ? അവള് പ്രെഗ്നന്റ് ആണെന്നാണോ? അതേടി, നിനക്കിനി അത് മനസ്സിലാവാത്താണ് എന്റെ അത്ഭുതം. എനിക്ക് മനസ്സിലാവാനായിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. അതോ അങ്ങനെ ഉണ്ടെങ്കിൽ അവള് പറയുമല്ലോ. എടാ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനൊന്നും പറയത്തില്ല, അവര് സമയമാവുമ്പോഴല്ലേ പറയത്തുള്ളൂ. പറഞ്ഞെന്താ കുഴപ്പം? എനിക്ക് ഈ പെണ്ണിന്റെ കാര്യം കേൾക്കുമ്പോഴാ. ആരുടെ കാര്യം? എന്റെ കാര്യോ? ഇത്ര തന്നെ ലച്ചുവിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്, ഇപ്പൊ പറഞ്ഞ എന്റെ കാര്യമെന്ന്? എടി നിനക്ക് ഇതൊന്നും കണ്ടാലും കേട്ടാലും മനസ്സിലാവത്തില്ലയോ? ഞാൻ എന്തിനാ കണ്ടാലും? ഞാൻ അത് നോക്കിയിരിക്കണം, എനിക്ക് വേറെ പണിയില്ല ഇവിടെ. ലച്ചു നിന്റെ മോളല്ലയോ? എന്റെ മോളാണെന്നും പറഞ്ഞ് ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെ അടി ഉണ്ടാക്കാൻ നിൽക്കണം. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മയ്ക്ക് വീട്ടിലെ പണി മാത്രം ചെയ്തോണ്ടിരിക്കണോണ്ട് എല്ലാരെയും മുഖത്ത് നോക്കിയിരിക്കും. അവരെന്താ ചെയ്യണമെന്ന്? എനിക്കതിനല്ല, എനിക്ക് വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, ആ കുഞ്ഞു കൊച്ചിന്റെ കാര്യം വരെ നോക്കണം. അപ്പൊ ലച്ചുവിന്റെ മുഖത്തോട്ട് നോക്കി അവള് പ്രെഗ്നന്റ് ആണോ നോക്കിക്കൊണ്ടിരിക്കുക. അവള് പ്രെഗ്നന്റ് ആണെങ്കിൽ അവളോട് പറയും. അഥവാ എനിക്കത് മനസ്സിലായിട്ടുണ്ട്, അതെനിക്കറിയാം. നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്, ഇതിനിത്ര വെപ്രളപ്പാണത്. ഞാൻ എപ്പോ ഇങ്ങോട്ട് വന്നാലും അവക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്നൊന്ന് ചെറിയ മാന്ദ്യം ചെയ്തില്ലെങ്കിൽ ഒക്കത്തില്ലല്ലോ. ചെറിയ മാന്ദ്യം ചെയ്യണ കാര്യങ്ങളാണല്ലോ പറയാറുള്ളത്. ഞാനേ, ഞാൻ ഇനി ഇവിടെ വന്നാൽ ശരിയാവത്തില്ല, ഞാൻ എന്റെ പാട്ട്. അതാണ്, അവിടെ പോയിക്കോ കുറച്ച് നേരം. അപ്പൊ അവിടെ ആരെങ്കിലും വരും, അവരെ ചെറിയ മാന്ദ്യം ചെയ്യാം. പട്ടമ്മ വിട്. ഇല്ലടാ, വല്ലപ്പോഴും ഇങ്ങനെ വരുമ്പോ ചെറിയ മാന്ദ്യം ചെയ്യണം, നല്ല രസമുള്ളു. നല്ലതാ. ചേച്ചി പാത്രം കഴുകണില്ലേ? ഞാൻ പിന്നെ വരാം. നീ എന്തോടാ ഈ മാവിന്റെ മണ്ടലൊക്കെ നോക്കിയിരിക്കുന്നേ? മാങ്ങിയേ, മാമ്പൂവൊക്കെ വന്നു തുടങ്ങി കേട്ടാ. ആ മാമ്പൂവൊക്കെ വന്നു തുടങ്ങി, ഇനി കുറച്ച് മാങ്ങയൊക്കെ കരുതി വെച്ചോ. എന്തിന്? കുട്ടമ്പുള്ള മാവന് അച്ചാറിട്ട് കൊടുക്കാന്. കുട്ടമ്പുള്ള മാവിന് കൊടുക്കാനുള്ളതൊക്കെ പടവലത്തുണ്ട്. ഇത് നീ ഇവിടെ കുറച്ച് കരുതി വെച്ചോളാനാ പറഞ്ഞത്. അതിവിടെ ആക്ക്. ലച്ചുവിന് കൊടുക്കാൻ. ലച്ചുവിനാ? അവര് കാര്യം ചെയ്യ്, കുറച്ച് മാങ്ങ ഞാൻ അവിടുന്ന് ചന്തേന്ന് വാങ്ങിച്ചോണ്ട് വരാം. അച്ചാറിട്ട് ലച്ചുവിന് കൊടു. അച്ചാറിട്ട് മാത്രമേ കഴിക്കാവുന്നുണ്ടോ? അല്ലാതെ കഴിക്കൂലെന്നാള്, മാങ്ങ കഴിക്കൂല, അച്ചാറേ കഴിക്കുള്ളൂ. ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലാതെ ഞാൻ കഴിച്ചോളൂ. ആണോ? എടാ പൊട്ട, നിനക്ക് ഇങ്ങനെ അഞ്ചു പിള്ളേരുടെ അച്ഛനായിട്ടിരുന്നാ മതിയോ? ഞാൻ പിന്നെ അവിടെ കഴിച്ചു ഓടണം. എടാ നിനക്ക് അപ്പൂപ്പനാവണ്ടായോ? അപ്പൂപ്പനാവണം. പെട്ടെന്ന് അപ്പൂപ്പനാവും. എടാ നീ അപ്പൂപ്പനാവാൻ പോന്നു, നീരു അമ്മൂമ്മയാവാൻ പോന്നു, ഞാനൊരു മുതുമുത്തശ്ശിയാവാൻ പോന്നു. നിനക്ക് മനസ്സിലായില്ലേ? നീ ഇപ്പൊ ചെന്നൊന്നും സംസാരിക്കാനൊന്നും നിക്കല്ലേ. അത് ഞങ്ങളെ പെണ്ണുങ്ങളല്ല ഒന്ന് പറഞ്ഞ് നേരെയാക്കിയിട്ട് നീ പോയി സംസാരിച്ചാ മതി. എടോ നീ ഇങ്ങനെ നാണിച്ചോണ്ടിരിക്കാതെ പാറുവിന്റെ തൊട്ടിലൊക്കെ ഇരിപ്പില്ലയോ, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വെക്ക്. അതി പാറ ആ തൊട്ടിൽ ഇറങ്ങി അധികം നാളായില്ലല്ല, പൊടിയൊന്നും ഇല്ല, തട്ടിന്റെ സ്വന്തമായിട്ട് ഇരിപ്പുണ്ട്. എത്ര പിള്ളേർ കിടന്ന തൊട്ടില്, ഇനി എത്ര പിള്ളേർ കിടക്കാൻ പോണില്ല. എന്നാ ഞാൻ പോയി ഒന്ന് സംസാരിക്കട്ടെ. അയ്യോ ഇത്ര അച്ഛാ അച്ഛാ തലി, ഇനി അപ്പൊ പാമ്പോ എനിക്ക്. അയ്യോ ദൈവം, ഇനി പെട്ടുകുട്ടിക്ക് രാവിലെ മനം നോക്കണം. എന്റെ പൊന്നു പോകാതെ കുറച്ചൊന്ന് സമാധാനപ്പെടു. ഞങ്ങൾ ഇനിയും സമാധാനപ്പെട്ടോണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങായിരിക്കും. എല്ലാരും കൂടെ കയറി വരും, പിന്നെ ഇവിടെ കൂട്ടത്തല്ല് കിടക്കും. ഇപ്പോഴാണ് നമ്മൾ മൂന്ന് പേരേ ഉള്ളു. പറ. അതെ, ഞാൻ 10 വർഷം ഗൾഫിൽ നിന്നിട്ടല്ല വരുന്നത്, വെറും 3 മാസം നിന്നിട്ടാണ് വരുന്നത്. 3 മാസം നിന്നിട്ടാണെങ്കിലും ഗൾഫിൽ നിന്നിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഞങ്ങൾ കൊറേയൊക്കെ പ്രതീക്ഷിക്കും. തുറക്കണുണ്ടായില്ലേ? തുറയിച്ചി അങ്ങോട്ട്. ചേട്ടാ സൗണ്ട് ഉണ്ടാക്കാതെ, സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാ ചേട്ടൻ സെവിക്കുട്ടിക്ക് ഒരു അടി. സെവിക്കുട്ടിയാ? അതെ, സെവിക്കുട്ടി. അയ്യ അതുപോലും പറയാൻ നേരെ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ എന്തായാലും പറയണില്ല, തുറക്കണേ തുറക്കണ. തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചി അങ്ങോട്ട്. മാറ്റേ മൊത്തം തുണി തന്നെ. ഇതിനും വേണ്ടി തുണി അറിയാൻ എന്തിനാ? ദുരിതാശ്വാസ ക്യാമ്പിൽ പോലും ഇല്ലല്ലോ ഇത്ര തുണി. പിന്നെ നീ എന്താ വിചാരിച്ചേ, ഞാൻ ഗൾഫിന്റെ മുമ്പത്തേക്ക് ഈ പെട്ടി നിറച്ച് സ്വർണം കടത്തിക്കൊണ്ട് വരും. തരണമൊന്നും വേണ്ട. അല്ല ഈ ചേച്ചി ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോ പൊതുവെ ആൾക്കാരുടെ ബാഗിൽ ഉണ്ടാവുന്ന ചില സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും കാണാനില്ല. അതൊക്കെ പുറകെ വരും. എന്നെ സംസാരിക്കുന്ന ബേബിളോടെ? സംസാരിക്കുന്ന ബേബിളോടൊക്കെ വരും. പറ സമാധാനം പറ. എവിടുന്ന് വരായി? ടാക്സി വിളിച്ചു വരുവോ? സത്യം പറഞ്ഞാലേ എന്റെ ഒരു പെട്ടി മിസ്സിംഗ് ആണ്.
ഞങ്ങളെ വിശ്വസിക്കണം. പെട്ടി മിസ്സിങ്, പുതിയ കള്ളം കൊണ്ട് ഇറങ്ങിക്കുക. ചേച്ചി വല്ല ട്രെയിനിലാണ് വന്നെങ്കിൽ പെട്ടി മിസ്സിങ് ഞങ്ങളെ വിശ്വസിച്ചേനെ. ഫ്ലൈറ്റില് പെട്ടി മിസ്സിംഗ് ആണ്, ഞാൻ അവിടെ എയർപോർട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. 24 hours ഉള്ളിൽ അത് ക്ലിയർ ചെയ്ത് തരാന്നാണ് അവര് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി സമ്മേളിച്ച സാധനങ്ങളൊക്കെ ആ പെട്ടിക്കകത്താണ്. വിശ്വസിക്കാണെങ്കിൽ വിശ്വസിച്ചാൽ മതി. ശരി ശരി, കൊറേ കഴുകാനുള്ളത്, എന്നാ പോയി കഴുകിട്ട്. അല്ല കേട്ടോ, മാറ്റം വേണേ. പെട്ടി ഉണ്ടല്ലോ അല്ലേ, വരുവേടാ. ചേട്ടാ, നമ്മളെ പ്രതീക്ഷയെല്ലാം പോയല്ലേ. ഓടി, എന്നാലും ചേച്ചിയുടെ ആ സാധനം കൊണ്ടുവന്ന് വെട്ടി പോന്നേക്കാളെന്നല്ല, ആ തുണിയും മണിയുള്ള വെട്ടി അങ്ങ് പോണായിരുന്നു. അങ്ങനെ ഒരു പെട്ടി ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു പെട്ടി ഇല്ലെങ്കിൽ ചേച്ചിക്ക് ഞാൻ വേറൊരു പെട്ടി സെറ്റാക്കുന്നുണ്ട്. ആ പെട്ടിക്കകത്ത് ചേട്ടൻ കയറിയിരുന്നാ. കൊച്ചു വാ, തുറന്ന നേറ്റി വേണ്ടല്ലോ ഈശ്വരെ. എന്താണ് രണ്ടാളും കൂടെ ഒരു വർത്താനം? ഓ, ഒന്നുമില്ല അമ്മ, നമ്മൾ ഈ മറ്റേ പെട്ടി കളഞ്ഞു പോയില്ല, ആ കാര്യം പറഞ്ഞോണ്ടിരിക്കും. എന്റെ ഈശ്വരാ, ബാലു ഇനിയിപ്പോ ആരെയില്ലല്ലോ ഇനി വിളിച്ചു പറയാൻ കുടുംബത്തില്. ഏയ്, ഇല്ലില്ല, ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ടൊന്നുമില്ല. ആ ഇല്ല, ബാലു വന്നിട്ടില്ല, ബാലു പുറത്തോട്ടെ പോയിരിക്കേ. രമ വിളിക്കണ്ട, ഇപ്പൊ രമേനെ വിളിച്ചു പറയട്ടുണ്ടാ കേട്ടാ. ബാലുവിന്റെ ശബ്ദം കേട്ടോ, ഞാൻ ഇപ്പൊ വിളിക്കാം, വരണ്ട്. ആ ഞാൻ രണ്ട് വിളിച്ചു പറയാൻ കുടുംബത്ത്, വേറെ ആരെങ്കിലും ഉണ്ടോ വിളിച്ചു പറയാൻ? എടേ, കുടുംബത്തിന് നല്ലൊരു സന്തോഷ വാർത്ത നടക്കല്ലേ, അപ്പൊ വിളിച്ചു പറയണ്ടേ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ ഇപ്പൊ ഇതാരോടും പറയാൻ നിക്കല്ലേന്ന്? എന്റെ മാമി, മാമിക്ക് എന്നെ സ്വാഭാവികല്ല, എനിക്ക് ഒന്നും അല്ല, എനിക്ക് മനസ്സിരിക്കില്ല. പ്രത്യേകിച്ച് ഇത്രയും സന്തോഷമുള്ള കാര്യമാകുമ്പോ എനിക്ക് ആ വിളിച്ച് പറയാൻ പറ്റും. എന്തോ നിന്റെ കയ്യില്, ഇതാ ഫ്രൂട്ട്സ് അവൻ കൊടു. അറിയാൻ പാടില്ല എന്താന്ന്. ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ഫ്ലൈറ്റിൽ വരുന്നെനിക്ക് ശർദ്ദിച്ചായിരുന്നു. ഇല്ലോ, നാണ്ട, ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കൊച്ചിന് ജ്യൂസ് അടിച്ചോളൂ. സിദ്ധ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ പുറമൊക്കെ സിദ്ധ് തടയി തരണ്ടുന്നതാ. പുറം നടക്കാൻ വേണ്ടി ഇപ്പൊ ദുബായിന്ന് വിളിച്ച് വരുത്താം. മാമി അങ്ങനെ തടവി കൊടുക്കാം. മാമി ഞാൻ തടവിക്കൊണ്ടല്ലേ നിക്കുന്നേ. കിടന്നോ കൊറച്ച് നേരം, വെള്ളം വേണോ? വെള്ളം വല്ലതും വേണോ മക്കളെ? വേണം, കിടന്നോളാം. ഇങ്ങനെയുള്ള സമയത്ത് അല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ കാണാൻ പാടില്ല. ഭക്ഷണം കൊടുക്കണം ആരും കാണാൻ പാടില്ല. മകളെ നേരെ കിടക്ക്, ഇങ്ങനെ കിടക്കല്ലേ, നേരെ കിടക്ക്, ചരിഞ്ഞ് കിടക്ക്.